ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്നത്. പലപ്പോഴും പല ആളുകൾക്കും ഈ വലിപ്പം, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം, ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല. വണ്ണം നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലൊക്കെ ആഫ്രിക്കൻ വംശജരുടേതിനോട് കമ്പയർ ചെയ്തൊക്കെയായിരിക്കും ആളുകൾ ഇങ്ങനെയൊരു കോംപ്ലക്സ് മനസ്സിലേറ്റുന്നത് തന്നെ. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് ലിംഗം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അവർ പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ ചെയ്ത് വരെ നോക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു സംശയമാണ്, ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത്. അത് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, മനസ്സിലാക്കി, പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് തന്നെ. പലപ്പോഴും പല ആളുകൾക്കും ഈ വലിപ്പം, അതിൻ്റെ നീളം, അതിൻ്റെ വണ്ണം, ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകാറില്ല. അത് പലപ്പോഴും അവരുടെ ലിംഗത്തിന് ആവശ്യത്തിന് വണ്ണമില്ലാത്തത് കൊണ്ടോ വലിപ്പമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ആകമൊത്തമുള്ള നീളം, പൊക്കം കൂട്ടാനായിട്ട് പല വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം, പല വിധത്തിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ, ഹോർമോൺ ഗുളികൾ അല്ലെങ്കിൽ ഹോർമോൺ മരുന്നുകൾ കൊടുക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. പക്ഷേ നമ്മുടെ ആകമൊത്തമുള്ള പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ വളർച്ചയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ലിംഗത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിലേക്ക് ബ്ലഡ് ഇരച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഉദ്ധാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വലിപ്പം, വണ്ണം, നീളം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല പോൺ ഫിലിംസിലൊക്കെ ആഫ്രിക്കൻ വംശജരുടേതിനോട് കമ്പയർ ചെയ്തൊക്കെയായിരിക്കും ആളുകൾ ഇങ്ങനെയൊരു കോംപ്ലക്സ് മനസ്സിലേറ്റുന്നത് തന്നെ. പല കൊച്ചു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് ലിംഗം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അവർ പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ ചെയ്ത് വരെ നോക്കാറുണ്ട്, സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ശുക്ലത്തിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് കംപ്ലയിൻ്റ് പറയുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പരിഹരിച്ചെടുക്കുകയും ചെയ്യും. പലപ്പോഴും ഈ സെമൻ്റെ അളവ്, സ്പേം കൗണ്ട് നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റി നോക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കൗണ്ട് കുറവാണെങ്കിൽ അതിന് പല മരുന്നുകളിലൂടെയും നമുക്ക് കൗണ്ട് നോർമലാക്കിയെടുക്കാൻ കഴിയും. അതേപോലെ ഉദ്ധാരണക്കുറവിനും ശീഘ്രസ്ഖലനത്തിനുമൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ വഴി പൂർണ്ണമായിട്ടും പരിഹാരം എടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ആദ്യം ചെയ്തതിന് ശേഷം വേണമെന്ന് മാത്രം. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പുരുഷൻ തന്നെ വരാതെ വൈഫിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ, പങ്കാളിയും കൂട്ടി വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള മെയിൻ പ്രശ്നത്തിലേക്ക് വരാം, ലിംഗത്തിൻ്റെ വലിപ്പക്കുറവ്. ഞാൻ അതിന് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ മൂക്കിൻ്റെ നീളം ഒന്ന് കൂട്ടാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ കൈയുടെയോ കാലിൻ്റെയോ വണ്ണം ഒന്ന് കൂട്ടാൻ പറ്റുമോ, നമുക്ക് മസിൽസിൻ്റെ വണ്ണം കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലിംഗത്തിൻ്റെ വണ്ണം അല്ലെങ്കിൽ വലിപ്പം കൂട്ടാനായിട്ട് ഉള്ള വ്യായാമ മുറകൾ, കീഗൽ എക്സസൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വ്യായാമം ചെയ്യുമ്പോൾ, ബൈസെപ്സ് വെച്ച് വ്യായാമം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജിമ്മിൽ നമ്മൾ മസിൽ പെരിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കൈ നല്ലപോലെ ഒന്ന് കൺട്രാക്ട് ചെയ്യാറുണ്ട്. മസിൽ പെരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. കൈ നല്ലപോലെ ഒന്ന് കൺട്രാക്ട് ചെയ്യും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കീഗൽ എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ അരക്കെട്ടിലുള്ള മസിൽസ്, ഏനസിന് ചുറ്റുമുള്ള മസിൽസ്, മലദ്വാരത്തിന് ചുറ്റുമുള്ളത് എല്ലാം ഇതുപോലെ തന്നെ കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതൊരു 5 തവണ വീതം, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഉദ്ധാരണം ശരിയായിട്ട് നടക്കാനും ശീഘ്രസ്ഖലനം മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഉപകരിക്കുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് പുരുഷന്മാർക്ക് സഹായിക്കും. സ്ത്രീകൾക്കാണെങ്കിലും വജൈനെ കൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതിലൂടെ, അതായത് നമുക്ക് വജൈനെ കൺട്രാക്ട് ചെയ്യുമ്പോഴേക്കും സെക്സിൻ്റെ സമയത്ത് പെനിസിനെ അല്പം കൂടി ചേർത്ത് പിടിക്കാനായിട്ട് കഴിയും. അത് ഇതിൽ കൂടുതൽ നമുക്ക് മലയാളത്തിൽ അത് വെർബലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കീഗൽ എക്സസൈസ് എന്ന് തന്നെ ഗൂഗിൾ ചെയ്തെന്നാൽ അതിൻ്റെ ഇമേജസ് ആയിട്ട് നോക്കിയെന്നാൽ നമുക്ക് അതിൻ്റെ പല പിക്ചർ റെപ്രസെൻറ്റേഷനും നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഡെമോൺസ്ട്രേഷനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിളാണ്. നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ പെനിസിനെ ചേർത്ത് പിടിക്കാൻ പാകത്തിന് ഈ വജേനയുടെ വാൾ ഒന്ന് കൺട്രാക്ട് ചെയ്ത് പിടിക്കുന്നത്,
നമ്മൾ ഈ കൈ ചുരുക്കുന്നത് പോലെ കൺട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നാൽ പെനിസിനെ നമുക്ക് ചേർത്ത് പിടിക്കുകയും അത് ഇരു കൂട്ടർക്കും ഇരു പങ്കാളികൾക്കും കൂടുതലായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ പെനിസും വജൈനൽ ലൈനിങ് തമ്മിലുള്ള കോണ്ടാക്ട് കൂട്ടാനായിട്ടും അത് കൂടുതലായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്യാനായിട്ടും സഹായിക്കും. പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ ആൾക്കാർക്ക് മടിയാണ്. എൻ്റെ തന്നെ അടുത്ത ആൾക്കാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല പ്രായമുള്ള വേറെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പറയില്ലേ എന്ന്, എന്തിനങ്ങനെ മടിക്കുന്നു എന്ന് ഞാൻ തന്നെ എന്നടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള സ്റ്റിഗ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ യുവതലമുറയുടെ ഒരു ആവശ്യം കൂടെയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ യാതൊരു മടിയും കാണിക്കാറില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഡോക്ടർമാരും പേഷ്യൻസും ഒരുപോലെ പറയാൻ മടിക്കുന്ന ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാനും ആളുകൾ മുമ്പോട്ട് വരണം. കാരണം വിപണിയിൽ കാണുന്ന പല പരസ്യങ്ങൾക്ക് പിന്നാലെയും ഹാപ്പി പില്ല് പോലുള്ള രഹസ്യ മരുന്നുകളുടെ അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ പിന്നാലെയും പോകുന്ന യുവതലമുറയെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശാസ്ത്രീയമായ ചികിത്സാ മാർഗത്തെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആശയം. അപ്പോൾ ഈ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ വലുപ്പക്കുറവ് ഒക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രോമ വളർച്ചയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു പേഷ്യൻറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്ലിമെൻറ്റ് ചെയ്യാം. അത് ഇഞ്ചക്ഷനായിട്ടോ ടാബ്ലറ്റായിട്ടോ ഒക്കെ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഞ്ചക്ഷനായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും തന്നെ അവരിൽ ഒത്തിരി വ്യത്യാസം വരും. അതുപോലെ തന്നെ ഈ ഉദ്ധാരണക്കുറവിന് ഒക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനായിട്ടുള്ള യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത തരത്തിലുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സും സപ്ലിമെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ സെക്ഷൽ ഫങ്ഷനിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓവറോൾ കാർഡിയാക് ഫങ്ഷൻ മെച്ചപ്പെടുത്താനായിട്ടും. നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം, കോ എൻസൈം ക്യൂ എന്ന് നോക്കുക, അല്ലെങ്കിൽ എൽ ആർജിനിൻ, അതിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, റെസ്പിറേറ്ററി ഹെൽത്ത്, നമ്മുടെ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്, നമ്മുടെ ഡിപ്രഷനും ആങ്സൈറ്റിയും കുറച്ച് നിർത്തുക, രക്തയോട്ടം മെച്ചപ്പെടുത്തുക, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ്. ഇതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ, ഒരു തരത്തിലും ദോഷം ഉണ്ടാവില്ല. ഇനി ചുരുക്കം ചില അവസരങ്ങളിൽ തീരെ ഉദ്ധാരണമില്ലാത്ത ആളുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള മറ്റു മരുന്നുകളും ഡോക്ടർമാർ പറയാറുണ്ട്. അത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ശാസ്ത്രീയമായിട്ട് ഇതിന് ചികിത്സ ചെയ്യുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് തന്നെ അതിന് ആരോഗ്യ ഹെൽപ്പിന് സ്വീകരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിനോടെന്ന പോലെ അല്ലെ ഒരു സഹോദരനോടെന്ന പോലെ സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ തേടുക. അപ്പോൾ ഈ വലിപ്പക്കുറവ് അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കുന്നു വണ്ണക്കുറവ് എന്ന് പറയുന്നത് പലപ്പോഴും 95% ആൾക്കാരിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അങ്ങനെയുള്ള വലിപ്പക്കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ അതിനുള്ള പല മെഷീനുകൾ പോലും ഈ വിപണിയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. നമ്മുടെ മൂക്കിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ നീളം കൂട്ടാനായിട്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ കൈയുടെ നീളമൊന്നും കൂടത്തില്ല, അതുപോലെ കൈയുടെ വണ്ണം കൂടത്തില്ല, റിസ്റ്റിൻ്റെ ഒരു വിരലിൻ്റെ വണ്ണം കൂട്ടാൻ പോലും നമുക്ക് പറ്റില്ല. അതുപോലെ നമ്മുടെ പെനിസിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു അവയവം പോലെ തന്നെയാണ്. അതിന് വണ്ണത്തിലോ അല്ല നീളത്തിലോ ഒന്നുമല്ല കാര്യം എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ കഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.